എന്തെങ്കിലും സാധനം കാണിച്ച് കൊച്ചുകുട്ടികളെ പറ്റിക്കുവാൻ ദേ കാക്ക കൊണ്ടുപോയി എന്ന് പറയും പോലെയാണ് സംഭവം. കാഞ്ഞിരപ്പള്ളി പട്ടിമടത്ത് വെള്ളിയാമ്പള്ളി വീട്ടിൽ അജിനാസിനും ഫാരി ഷെമിക്കും കൗതുകവും ഒപ്പം നഷ്ടപ്പെട്ട സ്വർണ്ണ ഉരുപ്പിടി തിരികെ കിട്ടിയതിന്റെ സന്തോഷവും ഇപ്പോൾ അടക്കാനാവുന്നില്ല. ചൊവ്വാഴ്ച പകൽ അജിനാസിന്റെ ഭാര്യ ഷെമി തുണി അലക്കു മുമ്പേ കയ്യിൽ കിടന്ന സ്വർണ്ണവള ഉരി സമീപത്തെ കൊന്നക്കമ്പിൽ തൂക്കി. ഒരാഴ്ച മുൻപ് 25,000 രൂപ മുടക്കി വാങ്ങിയ വളയായതുകൊണ്ട് തന്നെ അല്പം പരിഗണന വളയ്ക്ക് നൽകിയത് പെൺബുദ്ധിയിലെ സ്വാഭാവികത തന്നെ. പക്ഷേ തുണിയലക്കും ഒപ്പം കുളിയും കഴിഞ്ഞ് വളയെടുക്കുവാൻ ചെന്നപ്പോൾ ഷെമി ഞെട്ടി. കൊന്നക്കമ്പിൽ വളയില്ല. താഴെ വീണതാകാമെന്ന് കരുതി പരിസരമാകെ അരിച്ചുപെറുക്കിയെങ്കിലും വള കണ്ടെത്തുവാനായതുമില്ല. കൊന്നക്കമ്പിൽ ഒരു കാക്ക വന്നിരുന്ന കാര്യം അപ്പോഴാണ് ഷെമി ഓർത്തത്. വിവരമറിഞ്ഞുകൂടിയ നാട്ടുകാരും ഇതോടെ കാക്കയെ സംശയിച്ചു. ഇതോടെ കള്ളനെ പിടിക്കുവാനുള്ള പരീക്ഷണങ്ങളുടെ ചുരുളുമഴിഞ്ഞു. CBIയെക്കാളും വെല്ലുന്ന പരീക്ഷണം, സ്വർണവളയിട്ട അതേ കൊന്നക്കമ്പിൽ അതേ സ്ഥാനത്ത് വെള്ളിക്കളറുള്ള ഒരു വള തൂക്കി. പക്ഷേ നാട്ടുകാർക്ക് നിരാശയായിരുന്നു ഫലം. കാക്കകൾ വരുന്നതല്ലാതെ വളയിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയതുമില്ല. പക്ഷേ ഷെമി വിട്ടുകൊടുക്കുവാൻ തയ്യാറായതുമില്ല. വീണ്ടും പരീക്ഷണം ആവർത്തിച്ചു. ഇത്തവണയിട്ടതാവട്ടെ സ്വർണക്കളറുള്ള ഒരു പ്ലേറ്റിന്റെ വളയുമായിരുന്നു. നാട്ടുകാരുടെ ആകാംക്ഷയും വള നഷ്ടമായ വീട്ടുകാരുടെ ഹൃദയമിടിപ്പിന്റെ അനർഹ നിമിഷങ്ങളുടെ കാത്തിരിപ്പിനുമൊടുവിൽ കാക്കയെത്തി വളയും കുത്തിയെടുത്ത് നേരെ സമീപത്തെ തെങ്ങിൻമുകളിലേക്ക് പറന്നു. ഇതോടെ അന്വേഷണത്തിന്റെ അടുത്തപടിയും ആരംഭിച്ചു. നാട്ടിലെ തെങ്ങുകയറ്റക്കാരനെ കൊണ്ടുവന്ന് തെങ്ങിൽ കയറി നോക്കിയപ്പോൾ സ്വർണവളയും പ്ലേറ്റിന്റെ വളയും കിട്ടി. ഇതോടെ നാട്ടുകാരും വീട്ടുകാരും ഹാപ്പി. ഒരു കാക്ക പറ്റിച്ച പണിയിൽ വലഞ്ഞ ഷെമി ഇപ്പോൾ കാക്കയെ പറ്റിച്ചതിന്റെ സന്തോഷത്തിലാണ്. ഇന്നലെ തുണി അലക്കാൻ നേരം വള ചളങ്ങി പോകുമെന്ന് പേടിച്ച് കൊന്നയുടെ ഒരു കമ്പയെ കൊളുത്തിയിട്ടും പിന്നെ അലക്കി കഴിഞ്ഞു. കഴിഞ്ഞ് ബാത്റൂമിൽ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ വളയില്ല. വളയില്ലാതെ വന്നപ്പോൾ ആകപ്പാടെ നാട്ടുകാരെല്ലാം കൂടി ഇവിടെ എല്ലാം തപ്പി നോക്കി. വൈകുന്നേരം ഒരു 5:30 വരെ തപ്പി. ഒരു 6 ആ വള പിന്നെ പഴയ വള തൂക്കിയിട്ടെടുത്ത് ഒരു വരവിൻ്റെ വള കൊണ്ടേ തൂക്കിയിട്ട് അത് പിന്നെ ജനലിനിടയിൽ കൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു 6 കാക്ക വന്ന് പഴയപടി ആ വരവുകള ഊരിയെടുത്ത് തെങ്ങിന് മുകളിലോട്ട് പറന്നു പോകുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടു. അപ്പോൾ പെട്ടെന്ന് തെങ്ങുകയറ്റക്കാരനെ ഓടിപ്പോ എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് വന്ന് കയറി തപ്പിയെടുത്തു. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയും പോലെ സ്വർണത്തിന്റെ വില കാക്കയ്ക്കറിയില്ലെങ്കിലും തിളക്കവും ബലവുമുള്ള വള കൊണ്ട് കൂടെടുക്കാമെന്ന് കരുതിയ കാക്കക്കള്ളൻ ഇപ്പോൾ നാട്ടുകാരുടെ സംസാര വിഷയത്തിലെ താരമായി കഴിഞ്ഞിരിക്കുകയാണ്. ക്യാമറമാൻ ബിജു തോമസിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ദൃശ്യ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.